നിങ്ങൾക്കെല്ലാവർക്കും സുഖല്ലേ? എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് ജെല്ലി കേക്ക് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നേന്ന് നോക്കിയാലോ. അപ്പൊ ഇവിടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളം, പഞ്ചസാര, ചൈന ഗ്രാസ്, പാല്. പിന്നെ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട്, മാതാവ് നാരങ്ങ എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് അടിയിൽ ഫോട്ടോ ആയിട്ട് ഞാൻ ഇട്ടോളാം, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാട്ടോ. അപ്പം നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗവും പാത്രവും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് നമ്മുടെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചൈന ഗ്രാസ് ഇച്ചിരി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത് മുഴുവൻ മെൽറ്റ് ചെയ്യാം. നമ്മുടെ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായിട്ടാണ്. ഇനി നമുക്ക് ഈ പാത്രം വേറെ ഇതായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാൽ തിളപ്പിക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മുടെ പാലെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് തിളപ്പിക്കാം. തിളച്ച് തന്നെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ടിട്ട് മെൽറ്റ് ആക്കാൻ തുടങ്ങാം അതിൻ്റെ കൂടെ. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ചൈന ഗ്രാസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇത് മൊത്തം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് കുറുകി വരുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാല് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഏകദേശം നമ്മുടെ കുക്കിംഗ് ഒക്കെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ പാലൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാലിൻ്റെ ചൂടൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാം. നമ്മുടെ പാല് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. ഞങ്ങളുടെ ജെല്ലി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഒരു മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഏതാണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഉണ്ട്.